ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാറ്റ ഗ്രൂപ്പ് സ്ഥാപിച്ച ഒരു ഇന്ത്യൻ മുൻനിര വ്യവസായിയായിരുന്ന ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ അദ്ദേഹത്തിൻ്റെ 175th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമായ 5 രൂപ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഈ ഒരു 5 രൂപ നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള നാണയം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന 5 രൂപ നാണയം. ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ അദ്ദേഹത്തിൻ്റെ 175th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമായ 5 രൂപ നാണയം. അപ്പോൾ ഈ ഒരു നാണയം 2014 പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ ബ്രാസ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് 6 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 23 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന റീഡഡ് എഡ്ജാണ്. ഈ ഒരു നാണയം സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമായ ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ അദ്ദേഹത്തിൻ്റെ 175th ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമാണ്. ഈ ഒരു നാണയം കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ, മുംബൈ എന്നിങ്ങനെ 4 മിൻറ്റ് മാർക്കിലാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ റുപ്പീസ് സിമ്പലും 5 എന്നുള്ളൊരു അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻട്രായിട്ട് തന്നെ ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ അദ്ദേഹത്തിൻ്റെ ഹെഡിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെട്ട് 1839 എന്നുള്ളൊരു വർഷവും 2014 എന്നുള്ളൊരു വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും. 1839 അദ്ദേഹം ജനിച്ച വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2014 എന്നുള്ളൊരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വർഷത്തിലാണ് ഈ ഒരു നാണയം ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ 1839 അദ്ദേഹം ജനിക്കുകയും 2014 അദ്ദേഹത്തിൻ്റെ സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമായ ഈ ഒരു 5 രൂപ നാണയം ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വർഷത്തിന് താഴെ ഒരു ചെറിയൊരു മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് നോയിഡ മിൻറ്റ് മാർക്കാണ്. ചെറിയൊരു ഡോട്ട് മിൻറ്റ് മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൽക്കട്ട, ഹൈദരാബാദ്, നോയിഡ, മുംബൈ എന്നിങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ ഏതൊരു മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കില്ല. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നോയിഡ മിൻറ്റ് മാർക്കാണെങ്കിൽ ചെറിയൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. മുംബൈ മിൻറ്റ് മാർക്കാണെങ്കിൽ ചെറിയൊരു ഡയമണ്ട് മിൻറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ആനിവേഴ്സറി ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലെറ്ററിൽ മേൽഭാഗത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സിലും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. 2014 പുറത്തിറങ്ങിയ ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ അദ്ദേഹത്തിൻ്റെ 175th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയത്തിൽ നോയിഡ മിൻറ്റ് മാർക്കിലെ നാണയം നല്ലൊരു വാല്യൂ കിട്ടാവുന്ന നല്ലൊരു റയറായിട്ടുള്ള നാണയമാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 150 രൂപ മുതൽ 200 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് ജംഷെഡ്ജി നുസർവാൻജി ടാറ്റ അദ്ദേഹത്തിൻ്റെ 175th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇറങ്ങിയ ഈ ഒരു 5 രൂപ നാണയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൽക്കട്ട, ഹൈദരാബാദ്, നോയിഡ, മുംബൈ എന്നിങ്ങനെയുള്ള 4 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്തിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം. അതിൽ നോയിഡ മിൻറ്റ് മാർക്കിനാണ് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ബാക്കിയുള്ള 3 മിൻറ്റ് മാർക്ക് കൽക്കട്ട, ഹൈദരാബാദ്, മുംബൈ എന്നിങ്ങനെ 3 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത നാണയം 30 രൂപ മുതൽ 50 രൂപ വരെ കിട്ടാവുന്ന നാണയവും നോയിഡ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയത്തിന് അത്യാവശ്യം ഇച്ചിരി പ്രൈസ് കിട്ടാനുള്ള നാണയമാണ്. ഏകദേശം ഒരു 150 രൂപ മുതൽ 200 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.